കോന്നി ആനക്കുത്തിയിൽ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആയുധാഭ്യാസം നടത്തിയത് അറിയാതെ പോലീസ്. ഓഗസ്റ്റ് 26, 27, 28 തീയതികളിലാണ് കോന്നി കുമ്മണ്ണൂരിൽ PFI ആയുധ പ്രദർശനം സംഘടിപ്പിച്ചത്. 2008 സിമിയുടെ ആയുധ പരിശീലന ക്യാമ്പ് നടന്ന സ്ഥലമാണ് കോന്നിയിലെ ആനക്കുത്തി വനമേഖല. സംസ്ഥാന പോലീസ് വിവരങ്ങൾ കൈമാറിയില്ലെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി. കൂടുതൽ വിശദാംശങ്ങളുമായി CG ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഏറെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി നൽകിയിരിക്കുന്നത്. കോന്നി ആനക്കുത്തിയിൽ PFI ആയുധാഭ്യാസം നടത്തിയത് സംസ്ഥാന പോലീസ് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മേഖല നേരത്തെ 2008 സിമയുടെ ആയുധ പരിശീലന ക്യാമ്പ് നടന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ മറ്റൊരു വസ്തുത. വിവരങ്ങൾ രോഹിണി, കോന്നി വനമേഖല എന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഘടനവാദ സംഘടനകളുടെ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുകയാണ്. നമുക്കറിയാം കോന്നി അച്ചൻകോവിൽ വനമേഖല, ഒപ്പം തന്നെ കോന്നി കൂടൽ പ്രദേശങ്ങളിലൊക്കെ നിരവധി തവണ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും വെടിയുണ്ടകൾ പോലും അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്ത വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ വനമേഖല ഗുരുതരമായ ഭീകരവാദ സാന്നിധ്യമുള്ള മേഖലയാണ് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണവും ശക്തമായിരുന്നു. അങ്ങനെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയാണ് സംസ്ഥാന പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26, 27, 28 തീയതികളിൽ കോന്നിയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഏരിയ സമ്മേളനത്തിലാണ് ആയുധ അഭ്യാസ പ്രദർശനം നടത്തിയത്. രഹസ്യമായിരുന്നില്ല ഈ ആയുധ അഭ്യാസ പ്രദർശനം എന്നതാണ് ഏറെ ശ്രദ്ധേയം. പരസ്യമായി നോട്ടീസ് അടിച്ച് വലിയ തോതിൽ പരസ്യം ചെയ്തുകൊണ്ട് വലിയ തോതിൽ പ്രകടനം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ആയുധ അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസ് ഇതിൽ മൗന അനുവാദം നൽകിയെന്നാണ് പ്രധാനമായും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയെടുക്കാനും കേന്ദ്ര സംസ്ഥാന പോലീസോ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നതും കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത രോഹിണിയെ സൂചിപ്പിച്ച പോലെ തന്നെ 2008 സിമി ക്യാമ്പ് നടന്ന പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ വനമേഖല നിരവധി തവണ ഭീകരവാദ സംഘടനകളുടെ ചില തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദ സംഘടനകളുടെ ചില സാന്നിധ്യങ്ങൾ ഈ പ്രദേശത്തൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത്തരത്തിലൊരു സ്ഥലത്ത് ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നത്. ആയുധ അഭ്യാസ പ്രകടനം എന്നത് പരസ്യമായി തന്നെ പ്രചരണം ചെയ്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. നിരോധിത ഭീകര സംഘടന അത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടി പോലീസ് മൗന അനുവാദത്തോടുകൂടി അത്, അതായത് ഉമേഷ് ഇവിടെ എടുത്തു പറയേണ്ടത് പോലീസ് അറിയാതെ അല്ല, അതായത് പോലീസ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, അറിഞ്ഞുകൊണ്ട് മൗനാനുവാദത്തോടുകൂടി തന്നെ ഈ ആയുധാഭ്യാസം നടന്നു എന്നുള്ളത് തന്നെയാണല്ലേ. പൊതുവേദിയിൽ ആയുധ അഭ്യാസ പ്രകടനം നടത്താൻ അത്തരത്തിൽ അനുവാദങ്ങൾ ഒരു സംഘടനയ്ക്കും അങ്ങനെ നൽകാറില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഭീകരവാദ ബന്ധത്തെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരീക്ഷിച്ചു വരുന്ന നടപടികൾ നേരിട്ട് കൊണ്ടുവരുന്ന ഒരു സംഘടന പരസ്യമായി തന്നെ അത്തരത്തിലൊരു പ്രചരണം നടത്തി. ആ പ്രചരണ പരിപാടികളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി അവരുടെ മുൻപിലാണ് ഈ പരിപാടി നടന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. രഹസ്യമായി നടത്തിയതല്ല, പരസ്യമായി നോട്ടീസ് അടിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 3 പേരെയാണ് കേരള പോലീസ് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഹർത്താലുമായി ബന്ധപ്പെട്ട് PFI ആഹ്വാനം ചെയ്ത ഹർത്താലുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണ പരിപാടികളിൽ ഇത്തരത്തിൽ പിടികൂടിയത്. മാത്രമല്ല പത്തനംതിട്ടയിൽ നിന്ന് NIA പിടികൂടിയ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് അവരുൾപ്പെടെ ഈ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നതും ഈ പരിപാടിയുടെ സംഘാടകരായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം തന്നെ ആദ്യം രോഹിണി പറഞ്ഞ പോലെ തന്നെ ഈ 2008 സിനി ക്യാമ്പ് ഉൾപ്പെടെ നടന്ന പ്രദേശമാണ് ഈ പ്രദേശം. ഒപ്പം തന്നെ കൂടുതലിൽ വനമേഖലയിൽ നിന്ന് ആയുധം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ വനമേഖലയോട് ചേർന്ന് തന്നെയുള്ള അച്ചൻകോവിൽ മേഖലയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ പ്രദേശങ്ങളിൽ ഭീകരവാദ പരിശീലന ക്യാമ്പുകൾക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഗുരുതരമായ റിപ്പോർട്ടുകളും ഗുരുതരമായ കണ്ടെത്തലുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഒരു സംഘടന പരസ്യമായി പ്രചാരണം നടത്തിക്കൊണ്ട് ആയുധ അഭ്യാസ പ്രകടനം നടത്തിയിട്ട് അത് പോലീസ് കണ്ടെത്തുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ അത് തടയാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഗുരുതരമായി തന്നെ കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിണി, ശരി, CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.